ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വോളി വ്ലോഗർ. കൈപ്പന്ത് കളി കൊണ്ട് കളിയാരംഭങ്ങൾ തീർക്കുന്ന വോളിബോളിന്റെ 9 സെന്റിമീറ്റർ വീതിയും 18 സെന്റിമീറ്റർ നീളവുമുള്ള ചതുര കെട്ടിനുള്ളിൽ ആറംഗ പടയാളികൾ വിജയകാഹളം മുഴക്കാനായി പരസ്പരം മല്ലടിക്കുമ്പോൾ തെല്ലിമ ചിമ്മാതെ ഒരടി പതറാതെ ഉറച്ച കാൽവെപ്പുകൾ കൊണ്ട് കാട്ടുപോത്തിന്റെ ശൗര്യവും കാരിരുമ്പിന്റെ കരുത്തും ചീറ്റയുടെ വേഗതയും കൊണ്ട് എതിരാളികൾക്കു നേരെ പ്രഹരത്തിന്റെ തീച്ചുളകൾ വർഷിപ്പിച്ച് ഇൻഡോർ കോർട്ടുകളിലും ഔട്ട്ഡോർ കോർട്ടുകളിലും വലയ്ക്കുമുകളിലൂടെ പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ശത്രുവിനെ അവന്റെ വിളയാട്ടങ്ങൾ കണ്ടുവദിക്കാതെ അവന്റെ മടയിൽ പോയി കീഴടക്കുന്ന ഇന്ത്യൻ വോളിയുടെ ഗർജിക്കുന്ന സിംഹം. യെസ് ഗായ്സ്, ഹി ഈസ് മിസ്റ്റർ അഖിൻ, ഹു ഈസ് ആൾസോ നോൺ ആസ് അഖിൻ ജാസ്. സോ ഗായ്സ്, യു ആർ വാച്ചിംഗ് വിത്ത് ഫവാസ് ബഷീർ ആൻഡ് ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് അഖിൻ ജാസ്. കൂടുതൽ കൊണ്ട് നാട്ടുകാർക്കിടയിലും കൂട്ടുകാർക്കിടയിലും അപഹാസ്യനായപ്പോൾ തനിക്ക് എന്തിനി ഉയരം തന്നു എന്ന് ദൈവത്തെ പഴിച്ചിരുന്നവനായിരുന്നു അഖിൽ. തന്റെ സ്വപ്നങ്ങൾക്ക് ഈ ഉയരം ഒരു വിറങ്ങുതടിയാകുമെന്ന് കരുതിയ അവന് തെറ്റി. തന്റെ ഉയരമാണ് തന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് കാലം തന്നെ അവന് തെളിയിച്ചു കൊടുത്തു. അങ്ങനെ ആ ഉയരത്തിന്റെ അകമ്പടിയോടെ വോളിബോളിന്റെ അനന്തതകളില്ലാത്ത മാസ്മരിക ലോകത്തേക്ക് അവൻ കടന്നു വന്നു. അവനെ വരവേൽക്കാൻ ബ്ലോക്കുകളുടെ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്ന എതിരാളികൾക്ക് തന്റെ സ്മാഷുകളിലൂടെ മറുപടി പറഞ്ഞും ഇന്ത്യൻ വോളിയെ തന്റെ കൈക്കുള്ളിൽ ഭദ്രമാക്കാൻ അഖിൻ ജാസിന് കഴിഞ്ഞു. അഖിൻ ജാസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലേയിലൂടെ കാണാം. ഇത് അഖിൻ ജാസ്. 1991 മാർച്ച് 24 തിരുവനന്തപുരം ജില്ലയിലെ കൈപ്പന്ത് കളിയുടെ പെരുമകൾ പാടുന്ന പള്ളിക്കൽ എന്ന സ്ഥലത്ത് വോളിബോളിന്റെ യാതൊരു മുൻഗാമികളും ഇല്ലാത്ത ഒരു കുടുംബത്തിലായിരുന്നു അഖിൻ ജനിച്ചത്. ഏതൊരു നാട്ടിൻ പുറത്തുകാരനെയും പോലെ നാട്ടിലെ കൂട്ടുകാരുമൊത്ത് കളിച്ചും ചിരിച്ചും നടന്നിരുന്നവനായിരുന്നു അഖിൻ. എന്നാൽ അതിന് അറുതി വരുത്തിക്കൊണ്ടാണ് അന്നത്തെ SI ആയിരുന്ന മുഹമ്മദ് ഫാരിസാർ അഖിനെ കാണാൻ ഇടയാകുന്നത്. തുടർന്നുള്ള ചോദ്യം, നിനക്ക് വോളിബോൾ കളിക്കാൻ താല്പര്യമുണ്ടോ എന്നതായിരുന്നു. തെല്ലും ചിന്തിക്കാതെ അഖിൻ പറഞ്ഞൊഴിഞ്ഞു, ഇല്ല. കേട്ടപാടെ ഫാരിസാർ തിരിഞ്ഞു നടന്നു. അന്ന് അദ്ദേഹം തിരിഞ്ഞു നടന്നത് അഖിന്റെ ജീവിതത്തിലേക്കുള്ള കാൽവെപ്പുകളായിരുന്നു. അങ്ങനെ ഫാരിസാർ തനിക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെയും അവസരങ്ങളെയും പറ്റി അഖിന് പറഞ്ഞുകൊടുത്തു. അതുവഴി അഖിന്റെ മനസ്സിലേക്ക് കൈപ്പന്ത് കളിയുടെ ലഹരി നിറച്ചു കൊടുത്തു. അതിന് മൂർച്ച കൂട്ടാനെന്നോണം ഫാരിസാർ 40 കിലോമീറ്ററോളം യാത്ര ചെയ്ത് അഖിന്റെ നാട്ടിലെത്തി തന്റെ സായാഹ്നങ്ങൾ അഖിനു വേണ്ടി മാറ്റിവെച്ചു. കൂടാതെ അവയ്ക്ക് പകുത്തേകാൻ നിരവധി അനവധി മത്സരങ്ങൾ അഖിനെ കൊണ്ടു നടന്ന് കാട്ടിയും അക്കാലത്ത് ഫാരിസാറും അഖിനും ഇല്ലാത്ത ടൂർണമെന്റ് കോർട്ടുകൾ വിരളമായിരുന്നു. പിന്നീട് അഖിന്റെ സ്വപ്നങ്ങളിൽ പോലും കൈപ്പന്ത് കളിയുടെ കളിയാരംഭങ്ങളായിരുന്നു. അങ്ങനെയാണ് അഖിൻ കാലിക്കറ്റ് സായിലേക്ക് ചേരുന്നത്. എന്നാൽ സായിയുടെ മണ്ണിലെ പിടിച്ചുനിൽപ്പ് അഖിന് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു. ഒടുവിൽ അഖിൻ സായി വിടാൻ തന്നെ തീരുമാനിച്ച് നാട്ടിലേക്ക് മടങ്ങി. പക്ഷേ തന്റെ നാട്ടുകാരിൽ ചിലരൊഴികെ ബാക്കി നാട്ടുകാർ തന്നെ സ്വീകരിച്ചത് അപഹാസ്യ വാക്കുകളുടെയും ഒരു നീണ്ട നിര തന്നെയായിരുന്നു. ഇനി ഒരിക്കലും തനിക്ക് വോളിബോളിൽ ഒരു ഭാവി ഉണ്ടാവില്ല എന്ന് പറഞ്ഞവർ പോലും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. എന്നാൽ അവിടെയും ഫാരിസാർ തനിക്ക് ആശ്വാസ വാക്കുകൾ കൊണ്ട് വിരുന്നെത്തി തനിക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ പ്രചോദനങ്ങൾ നൽകി. തനിക്ക് എവിടെയോ മറ്റെന്തോ കാത്തിരിപ്പുണ്ടെന്ന ചോദ്യമാണ് അഖിനെ ശ്രീധർ സാറിന്റെ കീഴിലേക്ക് എത്തിക്കാൻ കാരണമായത്. അഖിനെ കണ്ടപാടെ ശ്രീധർ സാറിന്റെ ചോദ്യം ഏത് പൊസിഷനാണ് കളിക്കുന്നത് എന്നായിരുന്നു. ഫാരിസാർ പറഞ്ഞു തന്ന അറിവുകളും നാട്ടിലെ ക്ലബ്ബുകളിൽ കളിച്ചുള്ള പരിചയവും വെച്ച് തെല്ലിമ ചിമ്മാതെ ഹൃദയത്തുടുപ്പിന്റെ വേഗതയിൽ അവൻ പറഞ്ഞു, ബ്ലോക്കർ. ആ തീരുമാനം അഖിന്റെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കത്തക്ക കെൽപ്പുള്ളവയായിരുന്നു. ഏറിയ പങ്ക് വഹിച്ചിരുന്നത് തന്റെ കരിയറിലെ തന്നെ ആദ്യ അച്ചീവ്മെന്റ് ആയിട്ടുള്ള സീനിയർ നാഷണൽസ് ആയിരുന്നു. അന്ന് ഷെൽട്ടൺ മോസസിനെ പോലും പിന്തള്ളിക്കൊണ്ടാണ് അഖിൻ തമിഴ്നാടിന്റെ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ തീരുമാനം തെറ്റായിപ്പോയി എന്ന് തമിഴ്നാടിന്റെ ഒഫീഷ്യൽസിന് ഒരിക്കൽ പോലും തോന്നിയിരിക്കില്ല. കാരണം അത്രമേൽ പ്രകടനങ്ങളാണ് അഖിൻ ജാസ് കാഴ്ചവെച്ചത്. താൻ എത്ര ഉയരത്തിലെത്തിയാലും തന്റെ ജന്മനാടും തന്നെ താനാക്കിയ തന്റെ ക്ലബും താൻ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജാസ് പള്ളിക്കൽ എന്ന തന്റെ ക്ലബിന്റെ പേര് തന്നോടൊപ്പം ചേർത്ത് അഖിൻ ജാസ് എന്ന പേര് സ്വയം സ്വീകരിച്ചത്. അങ്ങനെ അവസരങ്ങൾ ഓരോന്നായി അഖിൻ എന്ന പ്ലെയറെ തേടി എത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വമ്പൻ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു നീണ്ട നിര തന്നെ അഖിനെ ക്ഷണിച്ചു. പക്ഷേ അഖിന്റെ ആഗ്രഹം വോളിബോളിന്റെ മഹാരഥന്മാർ അരങ്ങുവാഴ്ന്നിരുന്ന BPCL എന്ന വമ്പൻ ടീമിൽ ജോയിൻ ചെയ്യാനായിരുന്നു. ആഗ്രഹം നേടിയെടുക്കാൻ അഖിന് അധികം നാൾ കാത്തിരിക്കേണ്ടി വന്നില്ല. തന്റെ കളി മികവ് കൊണ്ട് അഖിൻ ജാസ് BPCLന്റെ ഭാഗമായി. അങ്ങനെ അഖിൻ ജാസ് എന്ന പേര് ഇന്ത്യയെങ്ങും തന്റെ കളി മികവ് കൊണ്ട് പകർന്നു നൽകി. അതുവഴി 2015 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ തന്റെ പേര് കൂടി കൂട്ടിച്ചേർത്തു. പക്ഷേ തുർക്ക്മെനിസ്ഥാനിലെ ജനനിബിഡമായ സ്റ്റേഡിയം അഖിന്റെ മനസ്സിനെ ചെറിയ ഒരു ഭയം ഉടലെടുത്തു. ആ ഭയത്തിന്റെ ചാഞ്ചാട്ടത്തിൽ അവൻ ഒരു നിമിഷം ചിന്തിച്ചു, ഇന്ത്യയുടെ കോടി തന്റെ നെഞ്ചിലിരിക്കുമ്പോൾ താൻ എന്തിനു ഭയപ്പെടണം? ആ ചിന്തകൾ അഖിന്റെ മനസ്സിൽ കൂടുകൂട്ടിയ ഭയത്തെ കാറ്റിൽ പറത്തത്തക്ക കെൽപ്പുള്ളവയായിരുന്നു. പിന്നീട് കാണികൾ കണ്ടത് ഏതൊരു എക്സ്പീരിയൻസ് പ്ലെയറേയും പോലെ തന്നെ കോർട്ടിൽ മിന്നിത്തിളങ്ങുന്ന അഖിൻ ജാസിനെ ആയിരുന്നു.
പിന്നീട് 2018 നടന്ന സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ ഒന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കേരളത്തിനെ വിജയത്തിന്റെ ആഹ്ലാദ തിമിർപ്പിലേക്ക് എത്തിച്ചു. താൻ തൊടുത്തുവിടുന്നതെന്തും വിജയത്തിൽ മാത്രം അവസാനിപ്പിക്കാൻ കെൽപ്പുള്ളവനായിരുന്നു അഖിൻ ജാസ്. അതിന് മറ്റൊരു ഉദാഹരണമാണ് ഇന്ത്യൻ വോളിയുടെ തിരിച്ചുവരവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കപ്പെടാവുന്ന പ്രോ വോളി ലീഗിൽ ചെന്നൈ സ്പാർട്ടൻസിന്റെ മഞ്ഞക്കുപ്പായത്തിൽ അണിനിരന്ന് തോൽവിയുടെ പടുകുഴിയിൽ നിന്നും വിജയത്തിന്റെ നെറുകയിലേക്ക് പൊരുതിക്കയറിയത്. അന്ന് രണ്ടാം കളിയിൽ തന്റെ ലിഗമെന്റ് ഇഞ്ചറിക്ക് പിടികൊടുക്കേണ്ടി വന്ന അഖിൻ തന്റെ ടീമിനെ കൈവിടാൻ തയ്യാറായിരുന്നില്ല. തന്റെ ശരീരത്തിന്റെ വേദനയേക്കാൾ ഉച്ചത്തിൽ തന്റെ മനസ്സ് കളിക്കളത്തിലേക്ക് പോകാൻ വേണ്ടി കുതിച്ചുകൊണ്ടേയിരുന്നു. അവസാനം വേദനകളെ മറന്ന് അഖിൻ കളിക്കളത്തിലേക്ക് എത്തി. പക്ഷേ പലപ്പോഴായുള്ള തന്റെ പാകപ്പിഴകൾ കാണികൾക്കുള്ളിൽ ഒരു അങ്കലാപ്പ് സൃഷ്ടിച്ചു. പക്ഷേ തോറ്റുമടങ്ങാൻ അഖിൻ ജാസ് തയ്യാറായിരുന്നില്ല. തോൽവിയുടെ പടുകുഴിയിൽ നിന്നും വിജയത്തിന്റെ നെറുകയിലേക്ക് പൊരുതിക്കയറി. തുടർന്നാണ് സാഫ്റ്റ് ഗെയിംസ് വരുന്നത്. അങ്ങനെ അവസാന മത്സരത്തിൽ തങ്ങൾക്ക് എതിരെ എത്തിയത് പാകിസ്ഥാനും. അവസാന രണ്ട് ഗെയിമുകളിൽ പാകിസ്ഥാനെതിരെ പരാജയപ്പെട്ടതിന്റെ മുഴുവൻ പകയും പുലർത്തി അവർ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കയറി. അവിടെ പാകിസ്ഥാന്റെ ഫ്ളാഗ് കൊണ്ടും പാകിസ്ഥാന്റെ നാമം കൊണ്ടും ജനനിബിഡമായ സ്റ്റേഡിയം, എവിടെയും മുഴങ്ങിക്കേൽക്കുന്നത് പാകിസ്ഥാൻ എന്ന നാമം മാത്രം. എന്നാൽ തന്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ട ശബ്ദത്തെക്കാൾ എത്രയോ ഉയർന്ന ഡെസിബൽ ഉച്ചത്തിൽ തങ്ങളുടെ നെഞ്ചിൽ മുഴങ്ങിക്കേട്ടത് ഇന്ത്യ എന്ന വികാരമായിരുന്നു. ആ വികാരമാണ് വിജയത്തിലേക്ക് പൊരുതിക്കയറാൻ ഒരു ആവേശവും ആത്മവിശ്വാസവും നൽകിയത്. ഇതാണ് നമ്മളെ ഗോൾഡ് മെഡലിലേക്ക് എത്തിച്ചത്. ആ വിജയത്തിൽ അഖിൻ ജാസ് എന്ന പ്ലെയറിനെ എത്ര കണ്ട് അനുമോദിച്ചാലും മതി വരില്ല. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ അഖിൻ ജാസിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആളുകൾ നിങ്ങൾക്കെതിരെ കല്ലെറിയുന്നുവെങ്കിൽ അവയെ നിങ്ങൾ നിങ്ങളുടെ നാഴിക കല്ലുകളാക്കി മാറ്റുക. വാക്കുകൾ എന്റേതല്ല, ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കറുടേതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണും വരെ ഗുഡ് ബൈ.